ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ഇതുവരേക്കും അറിഞ്ഞിട്ടില്ലായിരുന്നു. ലയൺസ്ഗേറ്റിൻ്റെ ഒരു ഒറിജിനൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു ഹിന്ദി സിനിമ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അത് സിനിമയുടെ പേര് ഹിക്കപ്സ് ആൻഡ് ഹുക്കപ്സ് എന്നാണ്. ശരി, ആ ഒരു സിനിമ എന്താണ് കാണിക്കുന്നത്? ശരി, ഹിക്കപ്സ് ആൻഡ് ഹുക്കപ്സ് എന്നുള്ളൊരു പേര് നിങ്ങൾ മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കുന്നത്. ഞാനും ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണ്, ഇതൊരു സീരീസാണ്, ഒരു വെബ് സീരീസാണ്, ഒരു ഫാമിലി ഡ്രാമ 80+ ജേണലിൽ വരുന്ന ഒരു സീരീസാണ്. ആണെങ്കിൽ ലൈറ്റായിട്ട് കോമഡിയും കൂടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി പറയാം. പക്ഷേ നമുക്കിത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണോ ഈ ഒരു ഹിക്കപ്പ് ആൻഡ് ഹുക്കപ്സ്? സോറി, ഹിക്കപ്സ് ആൻഡ് ഹുക്കപ്സ്. ശരി, ആ ഒരു സീരീസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ഈ ഒരു സീരീസിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. ഒരു എന്താ പറയുക, ഒരു ഡൈവേഴ്സായ ഒരു വുമൺ. അപ്പോൾ ആ ഒരു വുമൻ്റെ ലൈഫിൽ ഡൈവേഴ്സ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ലോക നാട്ടുകാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുപറ്റത്തുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്, ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതടക്കം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വുമൻ്റെ ഡ്രീം, അല്ലെങ്കിൽ ആ ഒരു വുമൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് കൂടി ആ ഒരു പെൺകുട്ടിയിൽ കൂടി കാണിച്ചുണ്ട്. ആ ഒരു പെൺകുട്ടിക്ക് ഒരു ബ്രദറുണ്ട്. സോ രണ്ടുപേരും നല്ലൊരു സുഹൃത്തുക്കൾ കൂടിയാണെന്നുള്ളൊരു കാര്യം കൂടി പറയാം. ഈ ഒരു പെൺകുട്ടിക്ക് ഒരു മകളും ഉണ്ടെന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇവർ മൂന്നുപേരുടെയും പേഴ്സണൽ ലൈഫ്, ഇവർക്ക് മൂന്നുപേർക്കുമുള്ള സ്വപ്നം, ഇവരുടെ ഡ്രീം, ഇവരുടെ ലൈഫ് പാർട്ണർ, ഇവരുടെ ഡേറ്റിങ് അങ്ങനത്തെ ഓരോരോ ഇവരുടെ ക്രേസി ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ, ഇവരുടെ ചിന്തകൾ, ഇവരുടെ ലൈഫിനെയാണ് നമുക്ക് ബേസിക്കായിട്ട് ഈ ഒരു ഹിക്കപ്സ് ആൻഡ് ഹുക്കപ്സിൽ കൂടി നമുക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇവർ പോകുന്ന സഞ്ചരിക്കുന്ന പാതകൾ എങ്ങനെയാണ്, ഇവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പ്രശ്നങ്ങൾ ഇവർ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാവട്ടെ, ഇവരുടെ ലൈഫിലേക്ക് പുതുതായിട്ട് കടന്നു വരുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതടക്കം ഇവരുടെ ലൈഫിനെ കുറച്ചധികം ഡ്രാമയായിട്ട്, കുറച്ചധികം എന്താ പറയുക, റൊമാൻറ്റിക്കായിട്ട്, കുറച്ചധികം 80+ ആയിട്ട്, കുറച്ചധികം കോമഡിയൊക്കെ ആയിട്ട് നമുക്ക് ചിത്രീകരിച്ചിട്ടുള്ളതാണ് ഹിക്കപ്സ് ആൻഡ് ഹുക്കപ്സ്. ശരി, ഇതിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ എന്താണ് ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ക്വാളിറ്റിയാണ്. അത്യാവശ്യം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു സീരീസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ശരി, അത് മറികടന്ന് വേറെ എന്താണ് ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് കുറച്ചധികം ഓക്കെയാണ്. നാച്ചുറലായിട്ട് അവർക്ക് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ആ ഒരു ഡബിൾ മീനിങ് കോമഡീസുകൾ കാണിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള കോമഡീസുകൾ കാണിക്കുന്നതാവട്ടെ, അതൊക്കെ ആൾമോസ്റ്റ് നമുക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് അത്രമാത്രം അതിഗംഭീരമായിട്ട് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കുറച്ചധികം ഓക്കെ ആയിരുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് കുറച്ച് ചില പടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ ചിരിച്ചു പോയില്ലേ, അപ്പോൾ അത്ര ഹൈപ്പുള്ളൊരു ചിരിയൊന്നും നമുക്ക് വരുന്നില്ലെങ്കിലും കൊള്ളാമെന്നുള്ളൊരു തോന്നലും നമുക്ക് വരും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് സ്റ്റോറി പോകുന്നത് നമുക്കൊരു പ്രെഡിക്റ്റബിൾ ലെവലൊക്കെയാണ് പോകുന്നത്. പക്ഷേ ആ ഒരു പ്രെഡിക്റ്റബിളിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു മേക്കിംഗ് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ നാച്ചുറലായിട്ടുള്ളൊരു റിവീലേഷൻ സ്റ്റൈൽ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ട് അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷേ എങ്കിലും ആ ഒരു സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തൃപ്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സിനിമയിലെ 80+ കണ്ടൻറ്റുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതുകൂടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. സിനിമ എന്ന് പറയുന്ന ഒരു ആവറേജ്, സോറി, സീരീസ് എന്ന് പറയുന്ന ഒരു ആവറേജ് എക്സ്പീരിയൻസ് വരുന്ന ഒരു സീരീസാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം. ഞാൻ ഈ ഒരു സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് 6.5 ആണ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൾമോസ്റ്റ് ഒരു 8 എപ്പിസോഡ്സാണ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ലയൺസ് ഗേറ്റ് ആ ഒരു ഒറിജിനൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദീപം, ലവ് യു ഓൾ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ടേക്ക് കെയർ.